കൊല്ലം കരുനാഗപ്പള്ളിയിൽ 1 കോടിയോളം രൂപ നിരോധിത ലഹരി വസ്തുക്കൾ എത്തിച്ചതിൽ ആലപ്പുഴയിലെ CPIM നേതാവ് എ ഷാനവാസും കടത്ത് സംഘവുമുള്ള ബന്ധം പുറത്തുവന്നുവെന്ന നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അറിയുന്നത്. കേസിലെ പ്രതി ഇജാസ് പിടിയിലാകുന്നതിന് 4 ദിവസം മുമ്പ് ഷാനവാസിന്റെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിന്റെ ചിത്രവും പുറത്തുവന്നു. പ്രതികളുമായി ബന്ധമില്ല എന്ന ഷാനവാസിന്റെ വാദം ഇതോടെ പൊളിയുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഷാനവാസിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നു. വിവരങ്ങളുമായി ആർ അരുൺരാജും അതേപോലെ ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരും. ആദ്യം ആർ അരുൺരാജിലേക്ക്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. അരുൺരാജ് പറയൂ, എന്തൊക്കെയാണ്, ഒരുപക്ഷെ ഇത് പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിരിക്കും, വിവരങ്ങൾ പറയൂ. തീർച്ചയായും എസ് കെ എൻ, സർക്കാരും പാർട്ടിയും ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാനത്ത് തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് CPIM ആലപ്പുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ എ ഷാനവാസ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതികളുമായുള്ള ബന്ധത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇക്കട്ടത്തിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഷാനവാസ് പറഞ്ഞത് ഈ കേസുമായി തനിക്ക് ബന്ധമില്ല, തൻ്റെ വാഹനം വാടകയ്ക്ക് കൊടുത്തപ്പോൾ ആ വാഹനം ഉപയോഗിച്ചവരാണ് ഈ ലഹരിക്കടത്ത് നടത്തിയത് എന്നാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആലപ്പുഴ സ്വദേശിയായ ഇജാസുമായുള്ള ഈ ഷാനവാസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ ഷാനവാസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് 4 ദിവസം മുമ്പ് ഒരു പരിപാടി ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത DYFI SFI നേതാക്കൾക്കൊപ്പം തന്നെ ഇജാസ്, ഈ കേസിലെ പ്രതിയായ ഇജാസ് കൂടി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഷാനവാസിന്റെ വാദങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഷാനവാസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ വാഹനം വാസവാടകയ്ക്ക് നൽകിയതാണ്, ഇടുക്കി സ്വദേശിക്കാണ് നൽകിയത്, തനിക്ക് ഇതുമായി ബന്ധമില്ലെന്നായിരുന്നു. പക്ഷേ ഈ വാടകച്ചീട്ടിൽ പോലും വലിയ സംശയം പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സാക്ഷികളില്ലാത്ത വാടകച്ചീട്ട്, ഈ വാഹനം പിടിച്ചെടുത്തതിന് 2 ദിവസം മുമ്പ് മാത്രം തയ്യാറാക്കിയ വാടകച്ചീട്ട്, അതായത് ഷാനവാസിന്റെ ജന്മദിനത്തിന്റെ അന്ന് മാത്രമാണ് ഈ വാഹനത്തിന്റെ വാടകച്ചീട്ട്, മാസ വാടകച്ചീട്ട് തയ്യാറാക്കിയത്. അതിൽ അടക്കം ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ രേഖകളുമായി ഹാജരാകാൻ ഷാനവാസിന് കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി SI ആണ്. കേസിൽ DYSP CI അടക്കമുള്ളവർ സ്ഥലത്തില്ലാത്തതിനാൽ SI നേരിട്ട് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ കൂടി പങ്ക് പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. എസ് കെ അരുൺരാജ്, താങ്കൾ അവിടെ തന്നെ തുടരുക. ഇനി വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് പാർട്ടി ആസ്ഥാനത്ത് നിന്ന് കിട്ടുന്നത്? പാർട്ടിക്കാരും ഇതിലൊന്നും നടുങ്ങിപ്പോയി കാണും എന്നാണ് വിശ്വാസം. ഒന്ന് പാർട്ടിയുടെ സെക്രട്ടേറി ചേരുന്നുണ്ടോ ജില്ലാതലത്തിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഇന്ന് വൈകിട്ട് അടിയന്തര സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ജില്ലാ സെക്രട്ടറി ആർ നേസറിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് ഷാനവാസിനോട് വിശദീകരണം തേടിയത്. ഈ വിശദീകരണം ഷാനവാസ് പറഞ്ഞത് നേരത്തെ അരുൺരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ താൻ വാടകയ്ക്ക് നൽകിയ വാഹനമാണിതെന്നാണ്. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഏരിയ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷാനവാസിനെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും ഒരു അന്വേഷണ കമ്മീഷനെ CPIM ഈ വിഷയത്തിൽ നിയോഗിക്കും. ആ അന്വേഷണ കാലാവധി തീരുന്നതുവരെ ഷാനവാസിനെ ഒരു പക്ഷേ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ജില്ലാ ഘടകം എത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് വികസന കമ്മിറ്റി ചെയർമാനാണ് ഷാനവാസ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ഉടനീളം പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ പ്രതിഷേധമുണ്ടായി. അങ്ങനെ പാർട്ടി വലിയ തരത്തിൽ ആരോപണം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്ര വലിയ ക്യാമ്പയിനുകൾ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ പാർട്ടി ഒരു വശത്തു കൂടി കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് പാർട്ടി നേതാക്കൾ ഇത്തരം ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി നിൽക്കുന്നതാണ് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷാനവാസിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. ഒപ്പം സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് ഷാനവാസിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ അടിയന്തരമായി നോർത്ത് ഏരിയ കമ്മിറ്റി വിളിച്ചു കൂട്ടിയത്. ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിച്ചത്. സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഷാനവാസിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത് ഏത് തരത്തിലുള്ള നടപടി ആയിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വൈകിട്ട് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടാകും. ഒപ്പം അതിനുശേഷം നോർത്ത് ഏരിയ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും. എസ് കെ, ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകട്ടെ, പാർട്ടി നടപടിയെടുക്കുന്നു എന്നത് രണ്ടാമത്തെ പ്രശ്നം. ഇതൊരു നിയമപ്രശ്നം കൂടിയാണ്.